എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ന്യൂസ് പേപ്പർ ട്യൂബ് ഇല്ലേ, അതൊന്ന് അതിപ്പോൾ ഉരുണ്ടിട്ടല്ലേ ഉണ്ടാവുക, അപ്പോൾ അതിനെ ഒന്ന് അമർത്തിയിട്ട് അതായത് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചധികം ന്യൂസ് പേപ്പർ ട്യൂബ് ആവശ്യമുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ സാധാ പേപ്പർ, വേസ്റ്റ് പേപ്പർ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫ്ലവർ വേസാണ്, ചെറിയൊരു ഫ്ലവർ വേസാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്കിതാ നമ്മുടെ ന്യൂസ് പേപ്പർ ട്യൂബ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കണത്. അപ്പോൾ ആദ്യത്തെ തവണ നമുക്കങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിക്ക് എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ കുറച്ചിതുപോലെ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്ക് കളയാം കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ഫ്ലവർ വേസാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം ഇതുപോലെ ചുറ്റിയെടുക്കാനായിട്ട്. ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ട്യൂബ് ഇല്ലേ, അതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും എപ്പോഴും ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യണം, അതിനുശേഷം പിന്നെ അവസാനം ഒട്ടിക്കുന്ന സമയത്ത് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ട്യൂബ് കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വിട്ടുപോയൊന്ന് പേടിയുണ്ടെങ്കിൽ അവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പർ ട്യൂബ് ഈ വലിപ്പത്തിലാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ള ഫ്ലവർ വേസാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ ട്യൂബ് നമ്മൾ ചുറ്റിയെടുത്തത് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അതായത് ഉള്ളിലോട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു പാത്രം പോലെയൊക്കെ ആയി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് പതുക്കെ വേണം ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചുറ്റിയെടുക്കുമ്പോൾ അധികം ഗ്ലൂ തേക്കരുതെന്ന് പറഞ്ഞത് കേട്ടോ. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നിലത്ത് വെച്ചിട്ട് നിലത്ത് ശരിക്കും ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതായത് ബേസ് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ചുറ്റുന്ന സമയത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഈ ഷേപ്പിലാക്കിയെടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കുറച്ച് ഫെവിക്കോളാക്കിയിട്ട് ഇതുപോലെ ഫുള്ള് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഒക്കെ ആക്കിയിട്ട് തുടങ്ങാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഒരു മാർക്കർ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്കറിലാണ് ചുറ്റിയെടുക്കാനായിട്ട് പോണത്. നമ്മൾ നേരത്തെ ഹോൾ ഇല്ലാതെയല്ലേ ചുറ്റിയെടുത്തത്. ഇപ്പോൾ നമ്മൾ മാർക്കർ വെച്ചിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ പോലെ ഇട്ടിട്ടാണ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പർ എത്ര വലിപ്പത്തിലാണോ ചുറ്റിയെടുത്തത് ആ വലിപ്പത്തിൽ തന്നെ ഇതുപോലെ ചുറ്റിയെടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലൂ എല്ലായിടത്തും ആക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ട്യൂബ് കണക്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് മാത്രം ഗ്ലൂ ആക്കാവുന്നതാണ്. പിന്നെ ഫസ്റ്റ് നമ്മളൊരു റൗണ്ട് ഒട്ടിക്കുമ്പോൾ ഗ്ലൂ ആക്കാം, അതല്ലാതെ എല്ലായിടത്തും ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാർക്കറിൽ ന്യൂസ് പേപ്പർ ഇതാ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈസിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ നേരത്തെ ചെയ്ത ബേസിൻ്റെ ആ വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഞാൻ ചെറിയ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇത് രണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ വെച്ചിട്ടില്ലേ അതും കൂടി ചെയ്തെടുക്കാം.
ഇതുപോലെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ചെറിയൊരു റോള് ചെയ്തെടുത്തിട്ടില്ലേ, അതും കൂടിയും ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്ലവർ വേസിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മുടെ ന്യൂസ് പേപ്പർ റോള് മുഴുവൻ ഞാൻ ആവശ്യാനുസരണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ ഒക്കെ തേച്ചിട്ട്, നന്നായിട്ട് ഗ്ലൂ ഒക്കെ തേച്ചിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാറ്റിലും ഗ്ലൂ ഒക്കെ തേച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പെയിൻറ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്താ നമ്മുടെ വൈറ്റ് സിമെൻറ്റോ അതല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ബൗളിലേക്ക് കുറച്ച് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട് വൈറ്റ്, അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഫെവിക്കോളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ നമ്മുടെ ഫ്ലവർ വേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. നമ്മൾ സാധാരണ ജെസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു എന്താ ലൂസായിട്ടുള്ളൊരു ടെക്സ്റ്ററല്ലേ ഉണ്ടാവുക, അതിന് പകരം നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. എന്താ സംഭവമൊക്കെ നമ്മൾ പൗഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ടെക്സ്റ്റർ നമുക്ക് കിട്ടണം. ഇത് നമുക്ക് നമ്മുടെ ഫ്ലവർ വേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് സിമെൻറ്റോ അതല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മെത്തേഡ് കാണിക്കുന്നത്. ഇത് ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കോട്ടൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കോട്ട് മാത്രമാണ് കൊടുക്കുന്നത്. ഒരു കോട്ട അടിച്ചിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോണത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആക്രിലിക് പെയിൻറ്റ് കൂടി അടിച്ചു കൊടുക്കുകയാണ്. ഒരു കോട്ടേ അടിച്ചു കൊടുക്കണുള്ളൂ, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആക്രിലിക് പെയിൻറ്റ് ഒന്നും കൂടി അടിച്ചു കൊടുക്കണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും കാണാനായിട്ട്. നമ്മുടെ ഫ്ലവർ വേസ് ഞാനിവിടെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പ്രിൻറ്റഡ് ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിൽ വലിയൊരു ഫ്ലവർ കാണില്ലേ, അത് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടിഷ്യൂ എങ്ങനെയാണ് കിട്ടുക വെച്ചാൽ അതിൻ്റെ അടിയിലൊരു ലെയർ ഉണ്ടാവും, അപ്പോൾ നമ്മൾ അത് ആദ്യം എടുത്ത് കളയണം. അതിന് ശേഷം ഒരു ബ്രഷിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ബോട്ടിലാട്ട് ചെയ്യാനാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു വലിയ ഫ്ലവർ നമ്മുടെ ഫ്ലവർ വേസിൽ ഒട്ടിച്ചു
കൊടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിൽ വെച്ചപ്പോൾ അല്ല നമ്മുടെ ഫ്ലവർ വേസിൽ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് വലിയ ഫ്ലവർ അല്ലേ, അപ്പോൾ കാണാനായിട്ട് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇതിന് പകരമായിട്ട് നമ്മുടെ ആ ടിഷ്യൂവിൽ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇല്ലേ, അപ്പോൾ ആ പ്രിൻ്റ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഈ വലിയ ഫ്ലവർ വയ്ക്കുമ്പോൾ കാണാനായിട്ട് അത്ര ഭംഗിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് മാറ്റിയിട്ട് ചെറിയ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ വെറുതെ പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ടിഷ്യൂ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് പരമാവധി ചുളിവുകളില്ലാതെ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്, അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ കീറിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു കോട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വാർണിഷൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.